ശ്രീ ആർ വി ബാബു അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിലും നേരത്തെ അദ്ദേഹം പുലർത്തുന്ന ഒരു നിലപാടുണ്ട്, അത് അതിൻ്റെ തുടർച്ച എന്ന നിലയിലും വളരെ മ്ലേച്ഛമായ രാഷ്ട്രീയ ചിന്തയാണ് അവതരിപ്പിച്ചത്. റിയാസും ഷംസീറും ചേർന്ന് സി പി എമ്മിനെ ഇസ്ലാമികവൽക്കരിക്കുന്നുവെന്നോ അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് ഉള്ള സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നോ ഒക്കെ പറഞ്ഞാൽ അത് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ഉന്നയിക്കാവുന്ന ആക്ഷേപമോ വിശദീകരിക്കേണ്ട കാര്യമോ അല്ല. അവർ എത്രമാത്രം പ്രാക്ടീസിങ് മുസ്ലിമാണ് എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂട. രണ്ടുപേരുടെയും പേര് ഇസ്ലാമിക പേരാണ് എന്നതൊഴികെ അവരുടെ മതവിശ്വാസത്തെക്കുറിച്ചോ മതാചാരത്തെക്കുറിച്ചോ മതജീവിതത്തെക്കുറിച്ചോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂട. പക്ഷേ ഇവിടെ ഒരു വിഷയം വന്നു, ആ വിഷയം എഴുതുന്നതിനുള്ള ചർച്ചയ്ക്ക് കാരണമായി, അത് വൈകാരികമായ ഒരു സമീപനം ആ കാര്യത്തിൽ ഉണ്ടായി, നമുക്ക് അത് ചർച്ച ചെയ്യാം. അതിന് പകരം ഉള്ള ഈ ഏർപ്പാടുകൾ, അവിടെയാണ് നമ്മൾ പറയുന്നത് ഷംസീർ പറഞ്ഞതല്ല പ്രശ്നമായത്, ഷംസീറിൻ്റെ പേരാണ് പ്രശ്നമായത് എന്ന്. അത് ശരിയാണെന്ന് എന്നെ സ്ഥാപിക്കത്തക്ക രീതിയിലാണ് ആർ വി ബാബു ഉൾപ്പെടെയുള്ള ബി ജെ പി വക്താക്കൾ ആവർത്തിച്ച് ഷംസീറിൻ്റെ മതത്തെ പരാമർശിക്കുന്നത്, റിയാസിൻ്റെ മതത്തെ പരാമർശിക്കുന്നത്. ഇങ്ങനെയല്ല ഒരു രാഷ്ട്രീയ ചർച്ച ഉത്തരവാദിത്വ ബോധത്തോടെ എന്തോ ഇങ്ങനെയല്ല ഉത്തരവാദിത്വ ബോധത്തോടെ ഒരു രാഷ്ട്രീയ ചർച്ച മുന്നോട്ട് പറഞ്ഞു. മതം ഒരു പ്രശ്നമാണ്, അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനാണെന്നുള്ള ഒരു പ്രശ്നമാണ് എന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ മതം ഒരു പ്രശ്നമാണ്, അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്നുള്ളതൊരു പ്രശ്നമാണ്. അതെ അതെ അതെ, അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനെന്ന കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവില്ല. മറക്കുന്ന എന്താണെന്നറിയാമോ സുരേഷേ, സെബാസ്റ്റ്യൻ പോൾ, നമ്മൾ എം സ്വരാജ് അയ്യപ്പനെ സംബന്ധിച്ച് അയ്യപ്പന്റെ വിവാഹം കഴിഞ്ഞു എന്ന് വന്ന സമയത്ത് ഇതേ തീവ്രതയോടെ ഇതേ വികാരത്തോടെ എം സ്വരാജിനെതിരെ രംഗത്ത് വന്നവരാ ഞങ്ങൾ, പി കെ ശ്രീമതിക്കെതിരെ രംഗത്ത് വന്നവരാ നമ്മൾ. ഞങ്ങള് മീശ നോവൽ വന്നപ്പോഴും, മീശ നോവലിന്റെ കർത്താവായ ഹരീഷാണ് ഹിന്ദുവാണ്, മീശ നോവലിനെതിരെ രംഗത്ത് വന്നവരല്ലേ ഞങ്ങള്? അപ്പൊ ഇവിടെ അവിടെ എവിടെയായിരുന്നു ഞങ്ങളുടെ മതം? അത് മനസ്സിലായി. നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ തെറ്റായ രീതിയിൽ ഇതിനെ കൊണ്ടുപോകുകയാണ്. ചെയ്യാനുള്ള അവകാശം ഇല്ല, അതിനെതിരെ പ്രതികരിക്കുന്നു, പ്രതിഷേധിക്കുന്നു. പക്ഷെ ഇവിടെ ചോദ്യം ചെയ്യുന്നവരുടെ മതത്തെ കൂടി നിങ്ങൾ എടുത്തു പറയുന്നു, അങ്ങനെ വ്യത്യാസമുണ്ട് ശ്രീബാബു. അവര് സ്വരാജും സി പി എം നേതാവാണ്, റിയാസ് സി പി എം നേതാവാണ്, പക്ഷേ ഷംസീറിന്റെ റിയാസിന്റെ മതത്തെ നിങ്ങൾ എടുത്തു പറയുന്നത് കൊണ്ടാണ് ആ സെബാസ്റ്റ്യൻ പോള് ആവർത്തിച്ച് പറയുന്നത് അങ്ങനെ പറയേണ്ടി വരുന്നത് എന്തിന് കേരളത്തിലടക്കം ഈ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കി, അതൊന്ന് പറയൂ പി ജി. അങ്ങനെയാണെങ്കിൽ സെബാസ്റ്റ്യൻ പോൾ ഉത്തരം പറയണം. നൂപുർ ശർമ്മ വിഷയത്തിൽ എന്തിന് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കി, എന്തിന് നൂപുർ ശർമ്മക്കെതിരായി നിങ്ങൾ ആക്രമണം നടത്തി ഒന്ന് പറയൂ. അത് ഖുറാനിൽ ഇല്ലാത്ത കാര്യമാണോ? ഈ നൂപുർ ശർമ്മ പറയുന്ന കാര്യങ്ങൾ അതിനേക്കാൾ തീവ്രമായി ഇവിടുത്തെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ വരെ പറയുന്നുണ്ട്. എക്സ് മുസ്ലിംസ് ഉന്നയിക്കുന്ന ആരോപണമാണ് അതൊക്കെ. നൂപുർ ശർമ്മ പറഞ്ഞപ്പോൾ മാത്രം എന്തുകൊണ്ട് പ്രശ്നമായി ഒന്ന് പറയൂ, എന്നോടൊന്ന് പറഞ്ഞ് മനസ്സാക്കി തരൂ. അല്ല, നൂപുർ ശർമ്മ ഹിന്ദു ആയതുകൊണ്ട് അല്ലെങ്കിൽ മുസ്ലിം അല്ലാത്തത് കൊണ്ട് അങ്ങനെ വിമർശനം ഉന്നയിക്കാൻ പാടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂട. എന്നെ സംബന്ധിച്ച് അത്തരം വില കുറഞ്ഞ നിലപാടുകളെ അടിസ്ഥാനമാക്കിയുള്ള പൊതു ചർച്ചകളിൽ ഒരു താല്പര്യമില്ലാത്ത ആളാണ്. ഏത് കാര്യത്തെക്കുറിച്ചും ഏത് മതത്തെക്കുറിച്ചും ഏത് വിശ്വാസത്തെക്കുറിച്ചും അത് യുക്തിയുടെ അടിസ്ഥാനത്തിലോ ചരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിലോ വിമർശനം ഉന്നയിക്കുന്നതിന് ഏതൊരു വ്യക്തിക്കും സ്വാതന്ത്ര്യമുണ്ട് എന്ന പക്ഷക്കാരനാണ് ഞാൻ. അവിടെ ആക്ഷേപം തോന്നുന്നവർക്ക് അല്ലെങ്കിൽ ഇനി വികാരങ്ങൾ വ്രണപ്പെടുന്നവർക്ക്, അതാണല്ലോ ഒരു പൊതുവായ ഒരു ശൈലി, വികാരങ്ങൾ വ്രണപ്പെടുന്നവർക്ക് അത് റെഫ്യൂട്ട് ചെയ്യാം, നിഷേധിക്കാം, പറഞ്ഞയാളെ വിമർശിക്കാം. ആ ഉത്തരവാദിത്വ ബോധവും കാര്യഗൗരവവും ബുദ്ധിപരമായ പ്രാപ്തിയും നഷ്ടപ്പെടുന്ന രീതിയിൽ കേരള സമൂഹം മുന്നോട്ട് പോകുമ്പോൾ കാര്യശ്ശേരി മാഷ് ആദ്യമേ പറഞ്ഞതുപോലെ എനിക്കും നമ്മുടെ നാടിനെക്കുറിച്ച് ഈ സമൂഹത്തെക്കുറിച്ച് വല്ലാത്ത ദുഃഖം തോന്നുന്നുണ്ട്.